എനിക്ക് മുതലാളി ഒന്ന് കാണാം. എന്തിനാ? എന്തെങ്കിലും ജോലി അന്വേഷിച്ച് ഇറങ്ങിയതാണ്. അതിലുള്ള സമാധാനമായി എഴുതി വെച്ചിരിക്കുന്നു. അത് സാരമില്ല, മുതലാളിനെ കണ്ടാൽ മതി, ജോലി വരും. ഞാൻ ഒന്ന് മുതലാളി കണ്ടിട്ട് വരാം. ഏയ് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എടോ ഇത് കണ്ട, അതിക്രമിച്ച് കടന്നാൽ ശിക്ഷിക്കപ്പെടും. സാർ ഇവിടുത്തെ ആരാണാവോ? ഞാൻ ആരാണെന്നോ? പിന്നെ സാറാണോ? അയ്യോ തനിക്കെങ്ങനെ മനസ്സിലായി? താനാള് കൊള്ളാമല്ലോ. ആട്ടെ, തനിക്ക് എന്തു വേണം? ഞാൻ അത്യാവശ്യ വിദ്യാഭ്യാസമുള്ള ആളാണ് സാർ. ആ താൻ സ്വല്പം അഭ്യാസിയാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ആ മുഖവരി ഒന്നും വേണ്ട, കാര്യം പറ. എനിക്ക് ചിലപ്പോ തിരക്കുണ്ട് സാർ. എനിക്ക് ഇവിടെ എന്തെങ്കിലും ജോലി. ജോലിയോ? ആ പിള്ളേ സാർ വിചാരിച്ചാൽ നടക്കും. ഞാൻ വിചാരിച്ചാലും സാർ ചോദിച്ചാൽ നിശ്ചയമാണ് നടക്കും സാർ. ആ ആട്ടെ, വാ ചോദിക്കട്ടെ ചോദിക്കട്ടെ. ഇവിടെ ചിലപ്പോ ജോലി കിട്ടിയെന്നൊക്കെ വരും. പക്ഷേ എന്താ പറയണം, അതിലിവിടെ ചില മര്യാദകളൊക്കെ ഉണ്ട്. അയ്യോ മര്യാദകളായിട്ട് ഞാൻ പെരുമാറുള്ളു സാർ. മണ്ടൻ, അതല്ലടോ, അതിന് സ്വല്പം ചെലവ് വരുമെന്ന്. ചെലവോ? അയ്യോ എനിക്കല്ല, മുതലാളിയുടെ മകനാണ് ഇപ്പോഴും ഇവിടുത്തെ ഭരണം. 10 രൂപ മുതൽ 10,000 രൂപ വരെ പുള്ളിക്കാരൻ വാങ്ങിക്കുന്നുണ്ട്. എന്തെങ്കിലും കാണിച്ചാൽ വല്ല ജോലിയും കിട്ടിയെന്ന് വരും. അയ്യോ എന്റെ കയ്യിൽ 500 രൂപയേ ഉള്ളൂ. അത്രേ ഉള്ളൂ? എങ്ങൾ അത് ഇതാ, ഞാൻ ശ്രമിച്ചു നോക്കാം. പിന്നെ ഇക്കാര്യം ആരും അറിഞ്ഞു പോകരുത്. അറിഞ്ഞാ കൊച്ചുമുതലാളിക്ക് അവമാനമാ, നമുക്കും അവമാനമാ. എന്തിനാ അവരുടെ ആവശ്യമില്ലാത്ത നിൽക്കുന്നത്? നമുക്ക് ജോലി കിട്ടിയാ പോരെ. We are the sole distributor for the product. Come in the whole of South India. In the whole of South India. You may go. കൊണ്ടുപോയിക്കോളം പറഞ്ഞു കേട്ടില്ലേ? കേട്ടു. പിന്നെന്താ? കൊറേ ദിവസമായിട്ട് കൊച്ചങ്ങുന്നതിനോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കായിരുന്നു. പറയണം. എന്റെ ഒരാൾക്ക് നമ്മുടെ ഫാക്ടറിയിൽ ഒരു ജോലി കൊടുക്കേണ്ട കാര്യമായിരുന്നു. ഇവിടെ ജോലി ഒന്നുമില്ലാന്ന് തനിക്ക് അറിഞ്ഞൂടെ പിള്ളേ? അല്ല, അറിയാം അറിയാം. പിന്നെ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളാ. അങ്ങ് വിചാരിച്ചാൽ. ആളെവിടെ? ഇവിടെ ഉണ്ട് സാർ. ഇപ്പൊ വിളിക്കാം, ഇപ്പൊ വിളിക്കാം. ദാമു, ദാമു. നമസ്കാരം സാർ. നമസ്കാരം. എന്താ പേര്? ദാമു. ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടോ? SSLC വരെ. ഇയാൾ പിള്ളയുടെ ആരാണ്? എന്റെ ഒരു 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 ഭാര്യയുടെ. ഒരു ഭാര്യ? അപ്പൊ നിങ്ങൾക്ക് എത്ര ഭാര്യമാരുണ്ട്? ഭാര്യ ഒന്നേ ഉള്ളൂ. ഭാര്യയുടെ ചേട്ടത്തിയുടെ മകനാണെന്ന് പറയുക. അതെ, മൂത്ത മകൻ. ഓഹോ, ഇയാള് നിങ്ങളുടെ ഭാര്യയുടെ മകനോ? അതെ. അല്ല സാർ, ഭാര്യയുടെ ചേട്ടത്തിയുടെ മകനാ. അതുകൊണ്ടാണ് സാറിന് ബുദ്ധിമുട്ടിക്കേണ്ടി വന്നത്. ഞാൻ വിചാരിച്ച അവന് ഇവിടെ ഒരു ജോലി കിട്ടുമെന്നാണ് അവന്റെ വിശ്വാസം. അതെ സാർ, നിങ്ങൾ വിചാരിച്ചാലോ. എങ്കിൽ പിന്നെ എന്നോട് പറയുന്നത് എന്തിനാ? സാറ് തെറ്റിദ്ധരിക്കരുത്. പിള്ളച്ചേട്ടൻ സാറിനെ കൊണ്ട് വിചാരിപ്പിച്ചാൽ കാര്യം നടക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, ശരി, ആലോചിക്കാം. അയ്യോ അങ്ങനെ പറയരുത് സാർ. അന്നൊന്നും പിന്നെ ഒരു ജോലി കൊടുത്തില്ലെങ്കിൽ ഞാൻ കഷ്ടത്തിലാവും. തനിക്കെന്ത് കഷ്ടം? ഞാനും എന്റെ കുടുംബവുമാണ് സാർ കഷ്ടപ്പെടുന്നത്. അത് എനിക്കും ബാധകമല്ലേ സാർ. അതുകൊണ്ട് സ്വന്തം കാര്യമായിട്ട് കണക്കിലെടുത്തിട്ട് കൊടുക്കണം. ശരി, ആ പിരിഞ്ഞു പോയ വാസുദേവന് പകരം ഇയാളെ നിയമിക്കാൻ മാനേജറോട് പറയും. വളരെ ഉപകാരം സാർ, വളരെ ഉപകാരം സാർ. താങ്ക് യു സാർ. ഉള്ളു കൂടി എടുത്തിട്ട് ഇപ്പൊ ചേർത്ത് പിടിച്ചിട്ട് പിരിച്ചിട്ടേക്കാ മതി. ആ ശരി. ആ മതി. നമസ്കാരം മലയാളി. മുതലാളി വന്നു നിൽക്കുന്നത് കണ്ടില്ലേ? കണ്ടു. നമസ്കാരം പറയാൻ ഇവിടെ ജോലി ചെയ്യുന്നു കണ്ടി. ഏതാ ചേട്ടാ പുതിയ ജോലിക്കാരൻ? പിള്ളേടെ ശുപാർശയാണ്. പിള്ളേ, പിള്ളേടെ ബന്ധുവിന് ഇവിടുത്തെ മര്യാദകളൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കാം.
അവനത് എല്ല് കൂടുതലുള്ള പോലെ തോന്നും. പിള്ളേക്ക് എന്ത് തോന്നും? എനിക്കും അങ്ങനെയാ തോന്നുന്നത്. ആ എങ്കിൽ അവനവിടുത്തെ വഴക്കങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്ത്. നീ തന്നെ എന്റെ ചോറിലും വന്ന് വാരിടണം. എന്താണ് ഉണ്ടായത് പിള്ള സാറേ? എന്താണ് ഉണ്ടായിരുന്നു? നിങ്ങളെ കൊച്ചുമുതലാളിയെ ബഹുമാനിച്ചില്ലേ? ഇവനൊന്ന് കൊച്ചുമുതലാളിയെ ബഹുമാനിച്ചാണ്ടോ? മുതലാളിമാരെ കുമ്പിടുന്നതും എന്നെ ഏൽപ്പിച്ച ജോലിയിൽ പെട്ടതാണ്. എങ്കിലതിന് ശമ്പളം വേറെ തരണം. നിന്റെ വാചകൊക്കെ ഒന്ന് വീട്ടി മതി. ഇവിടെ എടുക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ചുണക്കുട്ടി, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സത്യം പറയുകയാണെങ്കിൽ, ഈ പിള്ളയെപ്പോഴും മണ്ടൻ ഈ ഫാക്ടറി ഇല്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ കയറിക്കൂടാൻ പറ്റില്ലായിരുന്നു. ടെക്ക് കൊടുത്ത് എത്രയാണെന്ന് അറിയാമോ? 500 രൂപ. എന്നാലും എനിക്കിത് മനസ്സുകൊണ്ട് കൈക്കൂലി കൊടുത്തത്. അതല്ല, എന്റെ ഫാക്ടറിയിൽ നീ ഒരു തൊഴിലാളിയാവുക. ഇതൊരു നാടകമാണെങ്കിൽ പോലും യന്ത്രത്തിന്റെ മുമ്പിൽ അഭിനയിക്കാനാവൂ. ഈ നാടകത്തിലെ വിഷമം പിടിച്ച സിറ്റുവേഷൻ ഇതാണ്. ഏതായാലും അവസാന തിരശീല വീഴുന്നവരെ ഞാൻ പിടിച്ചു നിൽക്കും. തമ്മിൽ കാണാൻ സൗകര്യമില്ല, കൂടിക്കഴിയാൻ സ്വാതന്ത്ര്യമില്ല. ഒരു കള്ളനെ പോലെ. അതെ, ഏതായാലും നീ താമസം ഈ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയത് നന്നായി. ഡേയ് പരമൻ, നീ ഇവിടെ? നല്ല ചൂടുള്ള ആംബുലൻസ്. എന്റെ യൂണിയനിൽ ഞാൻ ഒരുത്ത മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കമ്പനിയുടെ കൂടെ ഇനി ഇറങ്ങി തിരിച്ചു. ബാബു, നീ വിഷമിക്കണ്ട, എല്ലാം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാര്യങ്ങൾ നാലാമതൊരാൾ അറിഞ്ഞു പോയാൽ പറയണ്ട. യൂണിയനിൽ നിന്ന് തന്നെയല്ല, എന്റെ ജീവിതത്തിൽ തന്നെ പിരിച്ചുവിടും. ആ കളിയും കാര്യം കൂടെ കുറഞ്ഞു പോകും. ഇനി നീ എന്താ പരിപാടി ഇട്ടിരിക്കുന്നത് കേക്കട്ടെ. ഞാൻ തൊഴിലാളികളുടെ സ്നേഹവും ആദരവും സമ്പാദിക്കാൻ പോകുകയാണ്. എന്തിനും ഞാൻ അവരുടെ ഭാഗത്ത് നിൽക്കും. ഞാൻ അവരോട് അവരുടെ ഭാഷയിൽ സംസാരിക്കും, അവരുടെ വികാരത്തിൽ സംസാരിക്കും. ലോക തൊഴിലാളികളെ, സംഘടിക്കുവിൻ. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ കൈവിലങ്ങല്ലാതെ മറ്റൊന്നുമല്ല. ഗുഡ്. ഇത് അവരുടെ ഒരു നേതാവ് പറഞ്ഞതാണല്ലോ. അതെ, കാറൽ മാർക്സ്. ചേട്ടാ, നിനക്ക് ഇതേപ്പറ്റി അല്പം വിവരമൊക്കെ ഉണ്ടല്ലോ. മുഴുവൻ കേൾക്കൂ. മുതൽമുടക്കും യന്ത്രങ്ങളുമല്ല, ഭൂമിയും വിത്തുകളുമല്ല, തൊഴിലാളികളുടെ, കർഷകന്റെ അധ്വാന ശക്തിയാണ് ഏത് വ്യവസായത്തിന്റെയും മൂലധനം. ഈ സത്യം ഈ ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാതെ നാം വിശ്രമിച്ചുകൂടാ. വെരി ഗുഡ്. പക്ഷെ ഈ ഉള്ളവനൊരു സംശയം. എന്താണ് പറയൂ? ഇവിടെ കേശവ എന്ന നേതൃത്വത്തിൽ ഒരു സംഘടന ഉണ്ടല്ലോ. ആ സംഘടനയെ തകർക്കാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇൻഖിലാബ് സിന്ദാബാദ്. എന്തോ എന്താ നിന്റെ മാത്രം ശൃംഗാരം? നീ എന്താ മാജിക് കാണിക്കുന്ന? അല്ല, 3 കൊല്ലം കുത്തിയതല്ലേ. തൈപ്പടിയുടെ ശബ്ദം കേട്ടപ്പോ എന്നോ ഉപേക്ഷിച്ച ആഗ്രഹങ്ങളെ തേടി എന്റെ മനസ്സ് ഞാൻ അറിയാതെ യാത്ര ചെയ്തു. നല്ലപോലെ ഡ്രസ് ചെയ്ത് ഒരു ടൈ കെട്ടിയ സ്റ്റെനോ മനസ്സിന്റെ ആഗ്രഹമായിരുന്നു ബാബു. ആ പിന്നെ നമുക്കെല്ലാം കഴിക്കണ്ടേ? അടിമപ്പണിയാണ് നീ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. മനസ്സിന്റെ ആഗ്രഹം അവിടെ കിടക്കുന്നു, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ കിടക്കുന്നു. ആ കാശിത, എന്തിന് പറഞ്ഞ പോരെ? ആരോട് പറയാം? മുരുകനല്ലേ മേടിക്കുന്നത്? ഏത് മുരുകനായാലും ഈ പറഞ്ഞിട്ടുള്ള പരിപാടി വേണ്ട.
കാശുണ്ടല്ലോ, പിന്നെന്താ വന്നാല്? എന്തോ സാറുണ്ട് വെച്ചിരിക്കുന്ന ഒരുമാതിരി വട്ടിപ്പണക്കാരന്റെ സ്വഭാവം കാണിക്കല്ലേ ബാബു. നിനക്ക് ഇവിടെ നിങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. കാശില്ല എന്ന എടാ മോന്ത കണ്ട ഞാനാ, വായിരിക്കുന്ന ഒരു കേക്കും വേണം. ആ കാശിട കാശിട. ഏ കാശെടുക്കാം. ലൂസ് ആണെങ്കിൽ എനിക്ക് മതി, അല്ലാതെ ഇതുപോലെ എറിയി പിടിച്ചോന്നും എനിക്ക് വേണ്ട. ചേട്ടാ ഇതാ ലേറ്റസ്റ്റ് ഫാഷൻ, ഇതാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതൊന്ന് ട്രൈ നോക്കണം സാർ. ആ എവിടെയല്ല അപ്പുറത്തെ ഡ്രസ്സിനുള്ളിൽ. ഓ ഇല്ല പറഞ്ഞ എനിക്ക് ഇവ സാധനം ഒന്നും പറ്റൂല, ഒരൊറ്റ എണ്ണം കേറുന്നില്ല. അതെ കുറച്ചുകൂടെ ഈ പിന്നെ ലൂസ് ആയിട്ടുള്ള വല്ലതും ഉണ്ടോ? പൈജാമ മാറ്റി അതിനെ തുണിയെടുത്ത് വെക്കണം. വായട്ടെ നമുക്ക് വേറെ ടൈപ്പ് നോക്കാം. ഇന്ന് വളരെ മോശം, രാത്രി വെട്ടം കാണാൻ. ആ പിന്നെ ഇതിനൊന്നും അവകാശവാദം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ. അയ്യോ അല്ലേ, ഇത് എങ്ങനെ സാധിച്ചു? ഞാൻ പിന്നെ ചെറുക്കാനാണോ വേഷം കെട്ടി ഇറങ്ങുന്നത്? നല്ല സ്റ്റൈലായി. നല്ല ആ പിന്നെ അവകാശം മാത്രം പറഞ്ഞു ഇങ്ങോട്ട് വന്നേക്കരുത്. ആ ഊരെ പാൻറ് ഊരാൻ ചിരിച്ച് കാണിക്കൊന്നും വേണ്ട. അതെന്താ പരിപാടിയാ? ഞാനല്ലേ അടിച്ചോണ്ട് വന്നത്, ഒരു പ്രാവശ്യം ഞാൻ ഇട്ടിട്ട് തീട്ടാ മതി. എടാ നിന്നെ കാട്ടി എനിക്കല്ലേ ചേരുന്നത്. വേണ്ട വേണ്ട, വിഷയം ഒന്നും മാറ്റണ്ട, ഊറ ഇങ്ങോട്ട്. അയ്യോ ആ വേണ്ട വേണ്ട, നീയെ കറുത്ത വേണ്ടട്ടോ. ഒരു ഔദാര്യം, ഇന്നലെ ചോദിച്ചപ്പോ എന്തൊരു ഡിമാൻഡ് ആയിരുന്നു, എല്ലാം നിലക്ക് ആദ്യം വേണം. ഞാൻ എന്താ പിച്ചക്കാരനാ? അങ്ങനെ ഇപ്പൊ കളിക്കട്ടെ. ആ അലിയ ഇന്ന് മറ്റേ പാർട്ടി വരും. ഏത് മറ്റേ പാർട്ടി? ആ ഞാനൊന്ന് പറഞ്ഞില്ലേ ഹോട്ടലിൽ വെച്ചൊരു പെണ്ണുമായിട്ട് പരിചയപ്പെട്ടെന്ന്? അതിന് അവളിന്ന് രാവിലെ ഒരു 9:30 ഷോപ്പിങ്ങിന് വരും. വീണ് കിട്ടിയാ നമ്മൾ രക്ഷപെട്ടളിയാ. വേണ്ടെങ്കി വേണ്ട, ഞാനങ്ങും പോടില്ല. NIT കൊലങ്ങ് കളിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അധികം കാലം നടക്കൂല. പോയിട്ട് വാ. ഏ പോയച്ചു വരാനാ? നീയും കൂടെ വാ. ഞാൻ എന്താ വരുന്നത്? നീ അല്ലേ എന്റെ ഒരു ധൈര്യം. കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക. എന്തോന്ന്? ആ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പെമ്പിള്ളാരുടെ ധാരണ, ഞാൻ നിന്റെ വേലക്കാരനാണെന്ന്. രാവിലെ ഞാൻ ചായ വാങ്ങിച്ചോണ്ട് വരിക, കുറച്ച് നീ ഡ്രസ് ചെയ്ത് കുട്ടപ്പനായിട്ട് പുറത്തിറങ്ങുക, ഞാൻ ശെങ്കിടി ആയിട്ട് പുറകെ വരിക. നിന്റെ ഈ അഭ്യാസം കാരണം ഒരൊറ്റ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല അറിയോ? അതൊന്ന് മാറ്റിയെടുക്കണമല്ലോ. ഇപ്പൊ ധാരണയൊക്കെ മാറിക്കാണോ? മാറുമോ? നിവേദിച്ചറിയ ആ ഞാൻ പറയാ ചെല്ലേ പോരാടി. ചളേ വേഗം വന്നേ. ആ സീട്ട് കുട്ടിയല്ല. എന്തോ ഇത് കത്തിക്ക. വാ കുറച്ച് കഴിയുമ്പോ വലിച്ചിടേണ്ടി വരുമോ? കൂട്ട് കൂട്ടാൻ ഒന്ന് വേഗം ആട്ടെ. നീ അല്ലേ ഡെയിലി പൂട്ടുന്നത്, എനിക്കല്ലേ പരിചയം ഉണ്ടാക്കുന്നത്. എന്നാ പിടി.